നമസ്കാരം സ്വാഗതം പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മുവിന്റെ മരണത്തിന് പിന്നിൽ സഹപാഠികളിൽ നിന്നുള്ള മാനസിക പീഡനമാണ് ആരോപിച്ച കുടുംബം രംഗത്തു വരികയാണ് സഹപാഠികളായ മൂന്നു പേർ അകാരണമായി അമ്മുവിനെ ശല്യപ്പെടുത്തിയിരുന്നുവെന്നും ടൂർ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടും ഇവർ ഭീഷണിപ്പെടുത്തിയെന്നും അമ്മുവിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറയുകയാണ് അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മുവിനെ അകാരണമായി സുഹൃത്തുക്കൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനിക് പ്രാക്ടീസിന് പോയ സമയത്ത് സഹപാഠികളായ മൂന്ന് പെൺകുട്ടികളും അമ്മുവുമായി നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് മകളെ അവർ നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് അമ്മുവിന്റെ അച്ഛൻ പറയുന്നു സഹിക്കാനാകാതെ ഒടുവിൽ ഹോസ്റ്റലിലെ മറ്റൊരു മുറിയിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു കാണാതായ ലോങ് ബുക്കിതായി അനുവാദമില്ലാതെ ബാഗ് പരിശോധിച്ചതും മകളെ ഏറെ തളർത്തി പ്രശ്നങ്ങൾ തുടർന്നതോടുകൂടി കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു ക്ലാസ് ടീച്ചർ ടൂർ കോർഡിനേറ്ററായി നിയമിച്ച വിവരം അമ്മു അറിഞ്ഞിരുന്നില്ല ടൂറിന് വരുന്നില്ല എന്ന് അറിയിച്ചിട്ടും സംഘം ഭീഷണിയുമായി എത്തുകയും ചെയ്തു എന്ന് കുടുംബം പറയുന്നു ഹോസ്റ്റലിൽ വീണ് അമ്മുവിന് നിസ്സാര പരിക്കേറ്റുവെന്നാണ് വാർഡൻ കുടുംബത്തെ അറിയിച്ചിരുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആംബുലൻസിലാണ് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് അമ്മുവിന്റെ സഹോദരൻ പറയുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം ഐ ക്വിറ്റ് എന്ന് എഴുതിയ ശേഷമാണ് വിദ്യാർത്ഥിനി ജീവൻ ഉടുക്കിയത് പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ കാരണം തേടിപ്പോയ പോലീസിന് പക്ഷേ ഒരു പരാതി കൂടി കിട്ടി സഹപാഠികൾ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് കാട്ടി പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയായിരുന്നു അത് പത്തനംതിട്ട പോലീസാണ് തുടരന്വേഷണം നടത്തുന്നത് ഏതായാലും ഈ മരണത്തിന് കാരണം അല്ലെങ്കിൽ ആത്മഹത്യയെ പ്രേരണാ കുറ്റം ചുമത്തി മൂന്ന് സഹപാഠികളെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം എന്തായാലും ചുരുനറിയാത്ത പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും ഇനിയും ലഭിക്കേണ്ടതുണ്ട് അമ്മു മരണപ്പെട്ടതാണോ അതോ ഇനി അടുത്തൊരു സിദ്ധാർത്ഥനാണോ അമ്മു എന്നടക്കമുള്ള ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അമ്മുവാണ് പിന്നീട് മരണപ്പെട്ടത്